ഒപ്പം ഇത് ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ ജനങ്ങൾക്ക് സൗജന്യമായി വാക്സിൻ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. നമുക്ക് അങ്ങനെ സൗജന്യമായി കൊടുക്കാനുള്ള സാഹചര്യമുണ്ടോ അതോ ഇതിന് പണം ഈടാക്കുമോ? ഇല്ല, ഇവിടെ അതായത് ഞങ്ങൾ ആദ്യം പറഞ്ഞത് 1000 രൂപയായിരിക്കും അതിന്റെ കോസ്റ്റ് എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോ മിലിൻഡ ബിൽസ് ഗേറ്റ് ഫൗണ്ടേഷൻ നമുക്ക് ഗാവി മുഖാന്തരം കുറച്ച് പൈസ അഡ്വാൻസ് ആയി തരുന്നതുകൊണ്ട് 225 രൂപ മുതൽ 250 രൂപ ഇടയിൽ ഒരു വിലയായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യേണ്ട പ്രൈവറ്റ് മാർക്കറ്റിലേക്ക്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ വാക്സിൻ, ഞങ്ങൾ കൊടുക്കുന്ന വാക്സിൻ മുഴുവനും കേന്ദ്ര ഗവൺമെൻറ് വാങ്ങിച്ചിട്ട് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം മുഖാന്തരം സൗജന്യമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടെന്നാണ് ഞങ്ങൾ അറിയുന്നത്. സൗജന്യമായി ലഭിക്കും? അതെ, അങ്ങനെയാണ് സർക്കാർ തലത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. അപ്പം ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഇതുവരെയുള്ള വിലയിരുത്തൽ ഈ വാക്സിൻ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് എന്താണ്? ഇത് ആദ്യ പ്രാഥമിക ഘട്ടത്തിൽ 80% വിജയമുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് തോന്നുന്നത് മോർ ദാൻ 90% ഇറ്റ് വിൽ ബി സക്സസ്. സർ, അപ്പോൾ ഈ റഷ്യ ഒരു വാക്സിൻ വികസിപ്പിച്ചു, അത് അവരുടെ പൗരന്മാരിൽ പരീക്ഷിക്കുന്നുണ്ട്. അതിനെതിരെ ലോകാരോഗ്യ സംഘടനയൊക്കെ രംഗത്ത് വന്നിരുന്നു. അതിന്റെ വിജയ സാധ്യത അവർ പറയുന്നു അത് വലിയ തോതിൽ വിജയിച്ചുവെന്ന്. അങ്ങനെ ഒരു വിലയിരുത്തൽ സ്വന്തമായി ഒരു രാജ്യം വികസിപ്പിച്ച് WHO നിർദ്ദേശമില്ലാതെ ജനങ്ങളിൽ പരീക്ഷിക്കുന്നതിന്റെ നിയമ സാധുത, ഒപ്പം അതിന്റെ ഒരു പ്രായോഗികതയൊക്കെ എത്രത്തോളമുണ്ട്? ഞങ്ങൾ മനസ്സിലാക്കിയത് പ്രാഥമികമായ പരീക്ഷ മാത്രമാണ് അവർ നടത്തിയത്, 20 പേരിൽ മാത്രം. അപ്പോ അത് ഫസ്റ്റ് ഫേസ് ആണ്. ആ ഫേസ് ഫസ്റ്റ് ഫേസ് ആയിട്ട് ക്ലിനിക്കൽ ട്രയൽ ചെയ്ത ഒരു വാക്സിൻ സാധാരണ മനുഷ്യന്മാർക്ക് കൊടുക്കാറില്ല, അത് പരീക്ഷണ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്നതാണ്. അത് ഒരു വലിയ വാർത്തയായി അവർ വെച്ചു. അവിടുത്തെ പ്രസിഡന്റ് മകളെ എടുത്തു എന്ന് പറയപ്പെടുന്നു. മറ്റ് വിവിധ ലോക രാജ്യങ്ങളിൽ ഇത്തരം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ചൈനയിൽ നടക്കുന്നുണ്ട്, അമേരിക്ക വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, റഷ്യ ഇപ്പോൾ വികസിപ്പിച്ചവർ ജനങ്ങൾക്കിടയിൽ കൊടുക്കുന്നു പറയുന്നു. അത്തരത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു ഈ എല്ലാ പരീക്ഷണങ്ങളും ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എന്ന് തന്നെ കരുതാമോ? അതിന് പ്രത്യേക മാനദണ്ഡങ്ങൾ കാണുമല്ലോ ആ സംഘടനയ്ക്ക്. ഉണ്ട്, 35 സംഘടന, അതായത് 35 സ്ഥലത്ത് ഇതിന്റെ കോവിഡ് വാക്സിൻ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്താകമാനെ. അപ്പോ അത് പല പല രീതിയിലും പല ഘട്ടങ്ങളിലാണ് ഉള്ളത്. അപ്പോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വാക്സിൻ ആണ് ഏതും ഇപ്പൊ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. അതായിരിക്കും ഒരുപക്ഷെ ആദ്യമായി ഈ WHO മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്ന വിജയകരമായ ഒരു വാക്സിൻ. അതെ, അതിന്റെ ഗുണഫലം നമ്മുടെ രാജ്യത്തിന് ലഭിക്കുകയും ചെയ്യും. അതെ. ഈ കേന്ദ്രത്തിന്റെ ഒരു നിലപാടെന്താണ് സർ ഈ വിഷയത്തിൽ? ഇതുവരെയുള്ള പരീക്ഷണങ്ങളോട് അതാത് സമയത്ത് അറിയിക്കണമല്ലോ ആരോഗ്യ മന്ത്രാലയത്തെയും മറ്റും. അതെ അതെ, കേന്ദ്ര ഗവൺമെന്റ് ആണ് എല്ലാ അനുമതിയും തരുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് മനുഷ്യ പരീക്ഷണങ്ങൾക്ക്, പിന്നെ മാനുഫാക്ചറിങ് ലൈസൻസ് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഇനി വിൽക്കാനുള്ള മാർക്കറ്റിംഗ് ആയിട്ടുള്ള അനുമതി അവർ നവംബർ തരും. അത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. PMO അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഇത് വളരെ എന്താ പറയുക ഡയറക്റ്റ് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നൊരു ഇതാണ് സംവിധാനമാണ്. ഇത് വിജയകരമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കഴിയുമ്പോൾ, പരീക്ഷണം വിജയിച്ച് ജനങ്ങൾക്കിടയിൽ എത്തിക്കഴിയുമ്പോൾ പ്രിഫറൻസ് ഉണ്ടാകുമോ സംസ്ഥാനങ്ങൾക്ക്? അതോ ഈ പാൻ ഇന്ത്യ ലെവലിൽ പരീക്ഷണം പോലെ തന്നെ ആത്തരത്തിലായിരിക്കുമോ വിതരണം? അതായത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് എല്ലാ സംസ്ഥാന ഗവൺമെന്റിനോടും ഡയറക്റ്റ് വാങ്ങിക്കാതെ അവരവരുടെ ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അറിയിക്കുകയും, കേന്ദ്ര ഗവൺമെന്റ് ഒരു കേന്ദ്രീകൃതമായ സംവിധാനത്തിലാണ് വിതരണം ചെയ്യാൻ പോകുന്നത്.